ഹലോ എവരിവൺ, ഒ ഇ ടി എക്സാമിനായി തയ്യാറെടുക്കുന്ന ഒരു നേഴ്സാണോ നിങ്ങൾ? ഒ ഇ ടിക്ക് എല്ലാ മൊഡ്യൂളിനും ബി എന്നതാണോ നിങ്ങളുടെ സ്വപ്നം? ജോലി തിരക്കുകൾ കാരണം ഒ ഇ ടി എക്സാമിന് മതിയായ തയ്യാറെടുപ്പുകൾ നടത്താൻ ബുദ്ധിമുട്ടുന്നുവോ? അല്ലെങ്കിൽ നിരവധി തവണ ഒ ഇ ടി എക്സാം എഴുതിയിട്ടും റിക്വയർഡ് സ്കോർ നേടാൻ കഴിയുന്നില്ലയോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിരിക്കണം. ഒ ഇ ടി എക്സാമിന് തയ്യാറെടുക്കുന്ന ഓരോ നേഴ്സുമാരും നേരിടുന്ന പൊതുവായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതിന്റെ പോസിബിൾ സൊല്യൂഷനെ കുറിച്ചും ബിമാക്സ് അക്കാഡമിയുടെ പത്തനംതിട്ട ബ്രാഞ്ചിലെ ഒ ഇ ടി ട്രെയിനറായ മിസ്റ്റർ അജിത് വിജയനോട് തന്നെ ചോദിച്ചറിയാം. സർ, ഒ ഇ ടി എക്സാമിനായി തയ്യാറെടുക്കുന്ന ബഹുഭൂരിപക്ഷം പ്രൊഫഷണലുകളും ചിന്തിക്കുന്നത് ഐ എൽ ടി എസ് പോലെയുള്ള ലാംഗ്വേജ് എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ ഒ ഇ ടി എക്സാം കുറച്ചും കൂടി എളുപ്പമാണ് എന്നുള്ള രീതിയിലാണ്. എന്താണ് സാറിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഐ എൽ എക്സാം പോലെ തന്നെ ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി പരിശോധിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റ് ആണ് ഒ ഇ ടി. ഐ എൽ ടി എസ് എക്സാമിൽ നിന്നും വിഭിന്നമായി മെഡിക്കൽ പ്രൊഫഷണൽസിനുള്ള എക്സാം ആയതിനാലും ബഹുഭൂരിപക്ഷം നഴ്സുമാർക്കും ഐ എൽ ടി എസ് എക്സാമിനെ അപേക്ഷിച്ച് ഒ ഇ ടിക്ക് മികച്ച വിജയം നേടാൻ കഴിയുന്നത് കാണാം. തീർച്ചയായും അതിന് മതിയായ പരിശീലനവും ഉദ്യോഗാർത്ഥികളുടെ കഠിന പ്രയത്നവും അത്യാവശ്യമാണ്. നിരവധി ആളുകളാണ് മതിയായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാതെ ഒ ഇ ടി എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത്. ഒ ഇ ടി എക്സാം എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത് മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റാണ് ഒ ഇ ടി എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ, യു കെ, ന്യൂസിലൻഡ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഹെൽത്ത് അതോറിറ്റികൾ തങ്ങളുടെ രാജ്യങ്ങളിലേക്കുള്ള നഴ്സുമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒ ഇ ടി പോലെയുള്ള എക്സാമുകളെ ആശ്രയിക്കുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികളും ദിവസേന സോഷ്യൽ മീഡിയകളിലും മറ്റിടങ്ങളിലും കാണുന്ന പരസ്യങ്ങളും കണ്ടുകൊണ്ട് മാത്രം അഡ്മിഷൻ എടുക്കുന്നതിന് പകരം നല്ലതുപോലെ ആലോചിച്ച് തങ്ങളുടെ നിലവിലുള്ള ലാംഗ്വേജ് സ്കിൽ സ്വയം വിലയിരുത്തിയതിന് ശേഷം മാത്രം ശരിയായ തീരുമാനം എടുക്കുക. തീർച്ചയായും ഒരു കാര്യം 100% ഉറപ്പാണ്, ലാംഗ്വേജ് സ്കിൽ എത്ര കുറവുള്ള ആളാണെങ്കിലും ഇംഗ്ലീഷിൽ തീരെ വീക്കാണെങ്കിലും ഒ ഇ ടി എക്സാം പാസ്സാകണം, മികച്ച ഒരു ജോലിയും ജീവിത നിലവാരവും കരസ്ഥമാക്കണം എന്ന ആഗ്രഹത്തോടെ ഇത് തന്നെയാണ് എൻ്റെ വഴിയെന്ന് ദൃഢനിശ്ചയത്തോടെ കഠിന പ്രയത്നം ചെയ്യുന്ന മുഴുവൻ നഴ്സുമാരും ഒ ഇ ടിയിൽ മികച്ച വിജയം നേടുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത്തരത്തിൽ 10,000-ക്കണക്കിന് ഇന്ത്യൻ നഴ്സുമാരാണ് യു കെ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. യു കെ പോലുള്ള രാജ്യങ്ങളിൽ വന്നിട്ടുള്ള വൻ തൊഴിലവസരങ്ങളും മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന പെട്ടെന്നുള്ള വിസ പ്രോസസ്സിങ്ങും അവസരങ്ങൾ കൂടുതൽ അനുകൂലമാക്കുകയാണ്. അതും തികച്ചും സൗജന്യമായി. അതുകൂടാതെ ഒ ഇ ടി എക്സാമിനും ട്രെയിനിങ്ങിനും ചിലവാകുന്ന നിശ്ചിത തുക പല ഏജൻസികളും റീഇംബേഴ്സ്മെന്റ് ആയി നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന 1,000-ക്കണക്കിന് നഴ്സുമാർ പോലും ഈ സുവർണ അവസരം വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒ ഇ ടി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളെ കുറിച്ചും അവയുടെ പരിഹാരങ്ങളെ കുറിച്ചും സാറൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും ഒ ഇ ടി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഇതിൽ പല വിദ്യാർത്ഥികളും പല രീതികളിൽ ശ്രമിച്ചിട്ട് പരീക്ഷ എഴുതാറുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുമുണ്ട്. ഇതിന് പ്രധാന കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയുടെ പ്രശ്നമാണ്. നമ്മൾ പറയാറുണ്ട് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. തീർച്ചയായിട്ടും ഇതിനോട് ഞാനും വളരെയധികം യോജിക്കുന്നു. പക്ഷേ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പലരും മനസ്സിലാക്കാത്തൊരു സത്യം. ഇവിടെയാണ് അവർ ശ്രമിച്ചിട്ടും കിട്ടാതെ പോവുകയും പിന്നീട് ഈ ഇന്റർനാഷണൽ എക്സാമിനെ അത് കിട്ടത്തില്ലാതെ ആർക്ക് കിട്ടാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്, ഇതുപോലത്തെ അവസരങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒ ഇ ടി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനി ഒരു തവണയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് എക്സ്പേർട്ട് ഒപ്പീനിയനിന് അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് പോകാമോ. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പിന്നെയും പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് ആദ്യമേ ലിസ്ണിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം എന്താണുള്ളത്. ലിസ്ണിങ്ങിൽ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ചെയ്തിട്ട് മാർക്ക് കുറയുന്നത്? പ്രധാനമായിട്ട് 2 കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ശ്രദ്ധക്കുറവ്, ശ്രദ്ധ നഷ്ടപ്പെടുക. ചെയ്തു തുടങ്ങുമ്പോൾ ശ്രദ്ധയുണ്ടായിരിക്കും, പക്ഷേ ചെയ്തു പോകുമ്പോൾ അവർക്ക് ശ്രദ്ധ നഷ്ടപ്പെടും. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിട്ടേൺ ഫോം എന്നുള്ളതിലുപരി നമ്മളുടെ ലിസണിങ് എന്ന് പറയുന്ന സെൻസിനെ, ആ സെൻസസിനെ നമ്മൾ ആക്റ്റീവ് ആക്കുക.
മാക്സിമം കേൾക്കുക, കേൾക്കുന്നത് കൂടാതെ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാന ഘടകം. രണ്ട്, പലരും കേൾക്കുകയും ഉത്തരം എഴുതുകയും ചെയ്യും, പിന്നീട് റിസൾട്ട് വരുമ്പോഴാണ് അവർ ഉദ്ദേശ മാർക്ക് കാണാതെ വരിക. ഇതിന് മറ്റൊരു കാരണം, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവാം തീർച്ചയായും, പക്ഷേ ആ എഴുതിയതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാവുന്ന ഒരു മെഡിക്കൽ ടേം തന്നെ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റായ രീതിയിലായിരിക്കാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് മാർക്ക് കുറയാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഒരു ബോണസ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു മൂന്നാമത്തെ ഒരു പോയിന്റും കൂടെ പറയാം. ഹെൽത്ത് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുക. പക്ഷേ കേട്ടാൽ മാത്രം പോരാ, കേട്ട കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കാനും പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന്, ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കാറുള്ളവരായിരിക്കാം, കേൾക്കുന്നുണ്ടാവാം. പക്ഷെ കേൾക്കുമ്പോൾ ഒരു 30 മിനിറ്റ്സ് ഉള്ള ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് 4 to 5 മിനിറ്റ്സ് നിങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി കേൾക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്റ്റീവ് മൈൻഡ് പാസീവ് ആകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുകയും നിങ്ങൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനാണ് അവിടെ പ്രാധാന്യം. നിങ്ങളുടെ ചിന്ത അന്നേരം വരുന്നത്, അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടു പോയാലോ, ഫോക്കസ് നഷ്ടപ്പെട്ടു പോയാലോ, ഇനി എനിക്കിത് റീഗെയിൻ ചെയ്യാൻ കഴിയത്തില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ അവിടുത്തെ പ്രശ്നം. പക്ഷെ അതൊരു തെറ്റാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ആ സമയത്ത് ലിസണിങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് 80% സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡ്രോബാക്ക്. പകരം നിങ്ങൾ ഒരു ഹെഡ്ഫോൺ വെച്ച് നല്ല രീതിയിൽ ഓഡിയോ കേൾക്കുക. ശ്രദ്ധ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്ന സമയത്ത് ലെറ്റ് ഇറ്റ് ബി എന്നുള്ളത് ചിന്തിക്കുക. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഹിയർ ടു ഇറ്റ്, നോട്ട് ലിസൺ ടു ഇറ്റ്, ഹിയർ ടു ഇറ്റ്. കാരണം കൂടുതൽ ഹിയറിംഗിൽ നിന്നുമാണ് നമുക്ക് കൂടുതൽ ലിസ്ണിംഗ് എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയുക. ഇത് തുടർച്ചയായി നിങ്ങൾ ചെയ്യുക, 20 മിനിറ്റ്സ് or 30 മിനിറ്റ്സ്, ലെറ്റ് ഇറ്റ് ബി. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിച്ചു വരും. ഇതൊരു നല്ല പ്രാക്ടീസാണ്. ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്താൽ ഇതിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെന്നില്ല. കിട്ടണമെങ്കിൽ നമ്മൾ തുടർച്ചയായി 2-3 ആഴ്ച നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ഫുൾ ടൈം കേട്ടുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷാണ്. സോ വെൻ എവർ യു ലിസൺ ടു സംതിങ് ഇൻ ഇംഗ്ലീഷ് നിങ്ങളുടെ അറ്റൻഷൻ പെട്ടെന്ന് അതിനെ ഗ്രാസ്പ് ചെയ്യും. ഗ്രാസ്പ് ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ ഫോക്കസ് കിട്ടുകയും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ലിസണിങ്ങിലെ ഒരു പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് ഈ തേർഡ് ടിപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാ നമുക്ക് അടുത്ത മൊഡ്യൂളിനെ കുറിച്ചൊന്ന് നോക്കാം. അതായത് റീഡിംഗ് മൊഡ്യൂളിൽ പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്, പക്ഷേ വെൻ കംസ് ടു ആൻ എക്സാം ഹോൾ അല്ലെങ്കിൽ വെൻ കംസ് ടു യുവർ റീഡിംഗ് ആക്ടിവിറ്റി ഓർ എ ടാസ്ക്, സ്ട്രെസ് ആണ് വളരെ പ്രധാനം. കാരണം ഏതൊരു വിദ്യാർത്ഥിക്കും സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടാണ്. റീഡിങ്ങിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഘടകം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത്രയും സമയത്തിനകത്ത് പാർട്ട് എ 15 മിനിറ്റ്സ്, പാർട്ട് ബി ആൻഡ് സി 45 മിനിറ്റ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യുക. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, സ്ട്രെസ് കൂട്ടി വെപ്രാളത്തിൽ ആൻസറുകളെല്ലാം കണ്ടെത്താനായിട്ട് ഒരുപാട് ശ്രമിച്ച് സ്ട്രെസ് കൂട്ടും. സ്ട്രെസ് കൂടുമ്പോൾ അവിടെയും നമ്മളുടെ ഫോക്കസ് ഔട്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനുള്ള സമയം അല്ലെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. അതാണ് നമ്മളൊരു ഡ്രോബാക്ക്. സോ കൺട്രോൾ യുവർ സ്ട്രെസ്, മാനേജ് യുവർ മൈൻഡ് ആൻഡ് കീപ്പ് എ ഗുഡ് മൈൻഡ് സെറ്റ്. സോ ഒരു റീഡിംഗ് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. റീഡിംഗ് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമ്മൾ അതിനെ ഫസ്റ്റ് ടൈം മാനേജ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ദർ ഇസ് എ സിസ്റ്റം ടു മാനേജ് ടൈം. ഫോർ എക്സാമ്പിൾ പാർട്ട് എയെ കുറിച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ പറയാം. അതായത് പാർട്ട് എയിൽ 15 മിനിറ്റ്സ് കൊണ്ടാണ് 20 questions നമ്മൾ കവർ ചെയ്യേണ്ടത്. സോ നമ്മൾ ആ ടൈം ഷെഡ്യൂൾ ആദ്യമേ ഷോർട്ട് ആക്കുക ടു 13 മിനിറ്റ്സ്. വി ഹാവ് ടു കംപ്ലീറ്റ് ദിസ് വിത്ത് 13 മിനിറ്റ്സ്. ദാറ്റ് ഷുഡ് ബി ആർ പ്രയോറിറ്റി. അങ്ങനെ നമ്മൾ ആദ്യം ചിന്തിക്കുക, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 10 ദിവസം നിരന്തരമായി ചെയ്യുമ്പോൾ ആ ടൈമിനകത്ത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. പക്ഷേ ഇവിടെ സ്ട്രെസ് അവോയ്ഡ് ആവുന്നില്ല, സ്ട്രെസ് ഉണ്ടായിരിക്കും, കാരണം നമ്മൾ കുറേ കൂടി ടൈം ഷോർട്ട് ആക്കുകയാണ് ചെയ്തത്. ഓക്കെ, പ്ലസ് 10 to 15 days കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി ചെറുതായിട്ടും ചെയ്യിക്കുക, 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ 20 questions ആണല്ലോ നമുക്കുള്ളത്, 20 questions കംപ്ലീറ്റ് ചെയ്യണം എന്ന ഒരു ദൃഢനിശ്ചയം, ആ ഒരു ഒരു കോൺഫിഡൻസ്, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതായത് 18 questions നിങ്ങൾ ആൻസർ ചെയ്താൽ മതി, ബട്ട് സ്റ്റിൽ 18 questions കറക്റ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വാട്ട് എവർ യു ഡു ആക്യുറസി ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ എത്ര ഉത്തരങ്ങൾ കിട്ടി എന്നുള്ളതല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ. പകരം നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് എത്ര ക്വസ്റ്റ്യൻസ് ആണോ ചെയ്തത് ആ ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് ഷാർപ്പായിരിക്കണം, അത് ശരിയായിരിക്കണം.
ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സെയിം ആസ് ദാറ്റ് നമ്മുടെ പാർട്ട് ബി സി അതുപോലെ തന്നെ എയ്ക്കകത്ത് ഇനി നമുക്ക് ഒരുപാട് ടിപ്സും ഒരുപാട് ആക്ടിവിറ്റീസും ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏത് പാസേജ് ആണോ ക്വസ്റ്റ്യൻ ആണോ വായിക്കേണ്ടത്, വൺ, ഏതാണോ ആദ്യം വായിക്കേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. സെക്കൻഡ്, എങ്ങനെയാണ് റീഡിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ്. ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതും നിങ്ങൾക്ക് വളരെ കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ് സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ്. ഇതിനകത്തെല്ലാം ഡ്രോബാക്സ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഓൺ ടു ഇറ്റ് ആണ് ചെയ്യുന്നത്. സ്കിമ്മിംഗ് ആണോ സ്കാനിങ് ആണോ ചെയ്യുന്നതെന്ന് ആർക്കും ആക്ച്വലി അറിയത്തില്ല. അത് മറ്റൊരു സത്യാവസ്ഥ. സോ ഈ പാർട്ടേക്കകത്ത് തന്നെ സ്കിമ്മിങ്ങും സ്കാനിങ്ങും പ്രത്യേകം പ്രത്യേകം ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് അറിയാവുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. സെയിം ആസ് ദാറ്റ് പാർട്ട് ബി ആൻഡ് സി നമുക്ക് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് മെത്തേഡ് ഉണ്ട്, അത് ക്രാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സക്സസ്. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ, റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ഒരല്പം റിസ്കി ആയി ചിലവർ കാണുന്ന ഒരു മൊഡ്യൂളാണ്. ബിക്കോസ് ഗ്രാമർ കൺസ്ട്രക്ഷൻ ഇല്ല, എനിക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയത്തില്ല എന്ന് വിദ്യാർത്ഥി ആദ്യമേ പറഞ്ഞുകൊണ്ടായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യമേ മാറ്റേണ്ടത്. ഗ്രാമർ അറിയത്തില്ല അല്ലെങ്കിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ദേ ആർ ഹിയർ ടു ലേൺ, അവർ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അവരെ കൺസ്ട്രക്ട് ചെയ്യാനും പഠിപ്പിക്കും, എങ്ങനെ ഒ ഇ ടി ലെറ്റർ എഴുതാനുള്ള ഫോമാറ്റും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ എങ്ങനെ എഴുതണം, എങ്ങനെ സ്ട്രക്ചർ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. പ്ലസ് ഇതൊന്നും കൂടാതെ റൈറ്റിങ്ങിന് ഒരു എക്സാമിന് എങ്ങനെയായിരിക്കും മാർക്ക് തരിക, എങ്ങനെയായിരിക്കും സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ, ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു ലെറ്റർ എഴുതുന്നത്. ഒരു ലെറ്റർ ഒരു വിദ്യാർത്ഥി എഴുതി കഴിഞ്ഞാൽ അപ്പോഴേ ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയണം എനിക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ എന്തെങ്കിലും ഒരു പോയിന്റ് ഞാൻ മിസ്സൌട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ കഴിവ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് എന്നല്ല ഒരു അഡ്വാൻസ്ഡ് ലെവൽ കാൻഡിഡേറ്റ് എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനാണ് 4B ഗ്രേഡുകൾ കിട്ടുന്നത്. അങ്ങനെയുള്ളവർക്ക് ഏതൊരു കൺട്രിയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അക്കോർഡിംഗ് ടു ദെയർ വിഷ് ദേ ക്യാൻ മൈഗ്രേറ്റ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഹയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്ങിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദി ടിപ്സ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിനകത്ത് രണ്ട് ഒരു നിങ്ങൾക്കറിയാം റോൾ പ്ലേ ആണ് നമുക്കുള്ളത്. ഈ റോൾ പ്ലേ എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾ കോൺവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലെ ക്ലിനിക്കൽ നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കംസ് ഔട്ട് ഇൻ ഇംഗ്ലീഷ്, ആൻഡ് ദാറ്റ് ഈസ് ദി പ്രോബ്ലം ദാറ്റ് മോസ്റ്റ് ഓഫ് യു ആർ ഫേസിങ്. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ലിസ്ണിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ കേൾക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്നതിന് കൂടാതെ നമ്മൾ കുറച്ചുകൂടെ ഒരു സ്ലോ സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോറിനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് ആ വീഡിയോ ലിസൺ ചെയ്യുക. ലിസൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് യു ഹാവ് ടു റിപ്പീറ്റ് വാട്ട് എവർ ദ ഫോറിനർ സ്പീക്സ്. ഇവിടെ റെപ്പറ്റീഷൻ ആണ് സംഭവിക്കുന്നത്. ടു തിങ്സ് ആർ ഹാപ്പനിങ്, വൺ ഇസ് ലിസണിങ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് നമ്മളൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്. കേട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കിയ കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഓറലി പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതും നമ്മൾ മറന്നുപോയിട്ടുള്ളതും 10,000 ഇംഗ്ലീഷ് വാക്കുകൾ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യാതെ മറന്നുപോയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാക്കുകളെല്ലാം നമ്മൾ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ്, നാച്ചുറലി നിങ്ങൾ പോലും അറിയാതെ ചില വാക്കുകൾ, നിങ്ങൾ ഈ അടുത്ത സമയത്ത് എപ്പോഴോ കേട്ടതോ ഉപയോഗിച്ചതോ ആയിട്ടുള്ള വാക്കുകൾ പുറത്തേക്ക് വരികയും നിങ്ങൾക്കത് നിങ്ങളുടെ സ്പീക്കിംഗ് ആ റോൾ ഡേ അല്ലെങ്കിൽ വോമിങ് സെക്ഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് പല വിദ്യാർത്ഥികളും കാണുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, പ്രോപ്പർ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള വേർഡ്സ് അവർക്ക് കിട്ടുന്നില്ല. വേർഡ് ഷോർട്ടേജ്. എന്തുകൊണ്ടാണ് ഈ വേർഡ് ഷോർട്ടേജ് വരുന്നത്? ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ദിയർ മദർ ടങ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുമല്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ വേർഡ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ നോർത്തെടുക്കുകയോ ചെയ്യണം. സോ 1 or 2 months, എത്ര മാസം തന്നെ നിങ്ങൾ ചെയ്താലും ഈ 2 അല്ലെങ്കിൽ 1 നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് നമ്മൾ നോർമലി ചെയ്യും. ഇതുകൂടാതെ
സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനെയാണ് നമ്മൾ സ്കിൽ ഓറിയൻറ്റഡ് ആക്ടിവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും സ്കിൽസിനെ ബൂസ്റ്റ് ചെയ്ത് മറ്റൊരു ലെവലിലേക്ക് ആക്കുകയും ഈ ലെവലുകളിൽ വെച്ചിട്ട് അവരെ കൊണ്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. സ്കിൽ ഓറിയൻറ്റഡ് കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സെൻസസ് 1, സെൻസസ് 2, നമുക്ക് എന്തുമാത്രം അറ്റൻഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ഫോക്കസ് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മാക്സിമം 4 മൊഡ്യൂളുകളിലും നമുക്ക് ദി ഹയ്യസ്റ്റ്, നോർമലി ദി ഹയ്യസ്റ്റ് ബി ഗ്രേഡ് നമുക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റിങ്ങിന് സ്പീക്കിങ്ങിന് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ഗ്രേഡ് കിട്ടും. എ ഗ്രേഡ് കിട്ടുക എന്നുള്ളത് ദെർ ആർ സം റെയർ ഒക്കേഷൻസ്, ആ ഒക്കേഷൻസിൽ മാത്രമേ നമുക്ക് കിട്ടൂ, ഇറ്റ്സ് എ ഫാക്ട്. ബട്ട് ലിസ്ണിംഗ് റീഡിങ്ങിന് നമുക്ക് എ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതിനെല്ലാം ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു സ്കിൽ സപ്പോർട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മറ്റൊരു ഹയർ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ 4 മൊഡ്യൂളുകളുടെ എക്സ്റ്റെൻസീവായിട്ടുള്ള വീഡിയോസും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബിമാക്സ് അക്കാഡമിയുടെ തന്നെ യൂട്യൂബ് ചാനലുകളിലും അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. റീസെൻ്റ് ആയിട്ട് പോലും നമ്മൾ വേർഷൻ 2 അപ്ഡേറ്റഡ് ഫോം എല്ലാം അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാം, മനസ്സിലാക്കാം. സർ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനും ഒഇടിയിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നതിനും വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണ് ബിമാക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ബിമാക്സിൽ ഒഇടി ഓൺലൈനായി എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള അവസരങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിലൊന്നാമത്തത്, ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കുകയും അവർക്ക് 4 മൊഡ്യൂളുകൾ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള അറിവ് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ബിമാക്സിൻ്റെ തന്നെ ഒരു സാപ്പ് ക്ലാസ് റൂം എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ അവർക്ക് സൗജന്യമായി നൽകുന്നു. അതിൽ 4 മൊഡ്യൂളുകളുടെയും ചോദ്യങ്ങളാണ്, അതുപോലെ തന്നെ ഉത്തരങ്ങളും അതിൽ തന്നെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ വഴി പലതരത്തിലുള്ള ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിക്കാം. ലൈവ് ക്ലാസ് റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് റൂട്ട്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ദിവസേന 1 മണിക്കൂർ 7 മണി തൊട്ട് 8 മണി വരെ എല്ലാ ദിവസവും മുടക്കമില്ലാത്ത രീതിയിൽ ഒരു എക്സ്പേർട്ട് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ഗ്രാമർ ക്ലാസ്സുകൾ ഉൾപ്പെടും, അതുപോലെ തന്നെ ബേസിക് ക്ലാസ്സുകളും ഉൾപ്പെടും. എങ്ങനെയാണ് റീഡിങ് ചെയ്യുക, എങ്ങനെയാണ് ലിസണിങ് ചെയ്യുക, സ്പീക്കിംഗ് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെയാണ് കൂടുതൽ ബി ഗ്രേഡിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ റൂട്ട് ക്ലാസ് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ, 7 മണി തൊട്ട് 8 മണി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ തന്നെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു സമയത്ത് ഇത് ആക്സസ് ചെയ്യുകയും അത് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൊരു ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഏതൊരു വിദ്യാർത്ഥിക്കും ഫേസ് ടു ഫേസ് 1-on-1 ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് നമ്മൾ ബിമാക്സിൽ കൊടുക്കുന്നത്. അതായത് 45 മിനിറ്റ്സ് to 1 hour ആണ് നമ്മുടെ ടൈം ഡ്യൂറേഷൻ. ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നമ്മൾ മാക്സിമം അറ്റൻഷൻ കൊടുത്ത് ഈ ഒരു സമയത്തിനുള്ളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ഏതൊക്കെ മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുമോ, പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിലാണ്, ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിലിങ്ങാണ്. നമ്മൾ എല്ലാ ദിവസവും 4 മൊഡ്യൂളും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും പോവുക. അതുപോലെ തന്നെ റീഡിങ്ങിനും ലിസണിങ്ങിനും നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസിൽ സ്പെഷ്യൽ ഫോക്കസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എത്തരത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത്, അവർക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ അതോ അവരുടെ മനസ്സിലാക്കുന്ന വാക്കുകളുടെ അർത്ഥം അറിയാനിട്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഓരോ വിദ്യാർത്ഥികൾക്കും എന്താണോ ആവശ്യം അതിനനുസൃതമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അതിൽ ചെയ്യുന്നത്. അതാണ് 1-on-1 ഇൻഡിവിജ്വൽ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. 1-on-1 ക്ലാസ് എന്ന് പറയുമ്പോൾ രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെയുള്ള ഏതെങ്കിലും ഒരു 1 hour വിദ്യാർത്ഥികളുടെ സൗകര്യപ്രകാരം അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പേർട്ടായിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനർ ആയിരിക്കും നിങ്ങൾക്ക് 1-on-1 ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ തന്നെ ആ 1 മണിക്കൂർ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഈ 1-month, 2-month ക്ലാസ്സുകൾ കൂടാതെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്പെക്ട്ര ക്ലാസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എസ്പെഷ്യലി ഫോർ എക്സാം ബാച്ച് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതായത് 20 days ഡ്യൂറേഷനിലുള്ള ഒരു സ്പെക്ട്ര ക്ലാസ് ആണ്. 10 to 5 ആണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ സ്പെഷ്യൽ ആക്ടിവിറ്റീസും സ്പെഷ്യൽ ട്രെയിനിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം സ്റ്റുഡൻസിന് എക്സാം എങ്ങനെ മാക്സിമം ഫോക്കസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ സ്പെക്ട്ര ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ദേ സ്പെക്ട്ര ക്ലാസ് ഈ സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. എക്സാമിന് എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുക ആ ഒരു സീരിയസ്നെസ്സോടുകൂടി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയും തയ്യാറാക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്പീക്ക് ഈസി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, അത് സ്പീക്കിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ സ്പീക്കിംഗ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ അവർക്കൊരു ട്രെയിനറിനെ അസൈൻ ചെയ്യുന്നതായിരിക്കും. അത് പ്രകാരം അവരവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിന് ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല. സ്പീക്ക് ഈസിക്ക് ഒരു ഡ്യൂറേഷൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വെക്കുന്നില്ല. ആ വിദ്യാർത്ഥിക്ക് മാക്സിമം എന്തുമാത്രം ഇൻപുട്ട് ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ കഴിയുമോ, മൈറ്റ് ബി 4, 20 മിനിറ്റ്സ് ഓർ 30 മിനിറ്റ്സ്, ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ മാക്സിമം ഇൻപുട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. അതുകൊണ്ടാണ് സ്പീക്ക് ഈസി എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ ഇതിനകത്ത് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ അക്കാഡമിക് വീക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഒബ്സർവേഷൻ നിങ്ങൾക്ക് എപ്പോഴും കാണും. തീർച്ചയായിട്ടും ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ലളിതമായൊരു പാക്കേജിലാണ് നമുക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ബിമാക്സിൻ്റെ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റി. താങ്ക് യു വെരി മച്ച് സർ ഫോർ യുവർ വാല്യബിൾ ഇൻഫർമേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടുക. താങ്ക് യു ഓൾ.